ഈ പറയുന്നതൊക്കെ സത്യമാണോ? അതെ, ഈ പറയുന്നത് സത്യം തന്നെയാണ്. അല്ലാതെ പ്രേം നസീറോ ഉമ്മറോ ബാലങ്ങനായരോ അല്ല. ചേട്ടാ, നിങ്ങളെ കല്യാണം എപ്പോഴാ? കല്യാണം ഈ കോവിഡ് കഴിഞ്ഞിട്ടുള്ളൂ കൊച്ചേ. അതെന്താ? മാസ്ക് ഇട്ട ചുമ്മ വെച്ച് കഴിഞ്ഞാൽ ഒരു സുഖമില്ല എന്നാ പറയുന്നത്. ചാർജ് എടുത്തു, അതിന്റെ സന്തോഷത്തില്ല. ഓക്കെ കാണിക്കരുത്. ഞാൻ എത്ര നേരം കൊണ്ട് അവിടെ ചോദിച്ചു. ഞാൻ സുധി എന്നെ വരെ സംശയിച്ചു. എന്റെ റൂമിൽ ഇരുന്ന ചാർജർ എടുത്തോ? നിങ്ങളായിരുന്നു പേഷ്യന്റ് ആണോ? അല്ല, ആഫീസ്. തലയ്ക്ക് വല്ല കുഴപ്പമുള്ള ആളാണോ? എടാ, ഇത്രയും പേര് ഇവിടെ മാന്യമായിട്ട് വർത്താനം പറഞ്ഞു, നീ എന്തിനാണ് ഈ ഉള്ള കോമഡി അടിച്ചത്? പോയിട്ടാണ്. എവിടുന്നാ വരണേ നിങ്ങള്? ഞാൻ അമേരിക്കയിൽ നിന്ന്. പെൺകുട്ടിയോ? പൗവാക്കാവിൽ നിന്ന്. ചേട്ടാ, അമേരിക്കയിൽ എവിടെ ആയിരുന്നു? അമേരിക്കയിലെ ഫ്ലോറിഡയിലായിരുന്നു ഞാൻ. ഫ്ലോറിഡയിലൊക്കെ നമ്മൾ വന്നിട്ടുണ്ട് പരിപാടിക്ക്. ഈ ഫ്ലോറിഡയിൽ എവിടാ? രണ്ട് ഫ്ലോറിന്റെ ഇടയിൽ ഒരു ടാർപ്പ വലിച്ചിട്ട് ചണത്തിന്റെ ചാക്കയിൽ ഈ കിസ്സട്ട് കിടക്കണരി കിടക്കും. ഈ പാട്ടിന്റെ ടൈമിങ്ങിനനുസരിച്ച് നഗത്തേൽ വെച്ചിട്ട് പൊട്ടിട്ട് പൊട്ടുന്നില്ല, എന്നാ ചിറ്റിക വെച്ച് അടിച്ചാൽ എന്തായാലും പൊട്ടും. ഒരു അവസരം കിട്ടുമ്പോ ആളും തരവും നോക്കാതെ. കക്ഷം ഉണ്ടെന്നോ? എനിക്കുണ്ട് ഈ കക്ഷം. എന്താണ് കുട്ടിക്ക് ഇപ്പൊ തോന്നുന്നത്? പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല, നല്ല സുഖമുണ്ടെന്നാണ് കുട്ടി പറയുന്നത്. കുട്ടിക്ക് ഇനി ഇതുപോലത്തെ നല്ല സുഖം ഉണ്ടാവാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഭ്രാന്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? ഇടാ, ഭ്രാന്തിനെ കുറിച്ച് പഠിക്കാൻ ആരെങ്കിലും പഠിപ്പിക്കൂടാ? അതുപോലെ ഏതെങ്കിലും ഭ്രാന്തന്മാരുടെ അടുത്ത് നിന്ന് ഞാൻ ഭ്രാന്ത് പഠിപ്പിച്ചു തരാൻ പറ്റുമോ? ഇതെന്ന് പറഞ്ഞ ഭ്രാന്ത് പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയം നല്ലത്. അല്ല, ഈ ഭ്രാന്ത് വരുന്ന വഴി എങ്ങനെ? നമ്മളൊരു മനുഷ്യന് ഭ്രാന്ത് വരുന്ന വഴി? ഭ്രാന്ത് വരാൻ വേറൊരു വഴി, നിനക്ക് പോകാൻ വേറൊരു വഴി, അങ്ങനെ വല്ല വഴി ഉണ്ടോ? ഞാനിപ്പോ വന്നേന്ന് വെച്ചാലേ, എന്റെ ഭർത്താവ് 5 വർഷമായിട്ട് ഗൾഫിലാ. എനിക്ക് അങ്ങനെ കുട്ടികളും ഇല്ല. എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം. അല്ല, ഇവിടെ വന്ന് ഡ്രൈവിംഗ് പഠിച്ചാൽ കുട്ടികൾ ഉണ്ടാവുന്ന ആരാ പറഞ്ഞത്? ഈ ഭ്രാന്തന്മാരെ കണ്ട് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഫസ്റ്റ് ഭ്രാന്തന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി ഇതുപോലെ കാലാട്ടും. അമ്മമാര് കാലാട്ടിക്കൊണ്ടിരിക്കും, പിന്നെ തല ചൊറിയും, കൈ കെട്ടുമ്പോ കുളിര് തോന്നും. ഉണ്ടല്ലേ? ഇല്ല ഇല്ല ഇല്ല. അപ്പൊ ഇതൊക്കെ ചെറിയ ലക്ഷണം. വയലിന്റെ അമ്മ മാത്രം പേടിച്ചാ ഇപ്പൊ കുഴപ്പമില്ല. ഞാനിപ്പോ ഒരു സിഗ്നൽ കാണിക്കും, അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ പറയണം. പറയാം. എന്താണ് ഈ സിഗ്നൽ? ചേട്ടൻ വന്നിട്ടുണ്ട്, പോയിട്ട് പിന്നെ വാ. നമ്മുടെ ഫ്രണ്ടിൽ തലയ്ക്ക് മേളിൽ ഒരു മിറർ വെച്ചിട്ടുണ്ട്. അതെന്തിനു വെച്ചേക്കണെന്ന് അറിയാം? അതെനിക്കറിയാം. അതെങ്കിലും ഒന്ന് അറിയാലോ. പറ എന്ന് കേക്കട്ടെ. ഡ്രൈവർക്ക് പുറകെ ഇരിക്കുന്ന പെണ്ണുങ്ങളെ വായി നോക്കാൻ. ഇതെല്ലാം അറിഞ്ഞു വെച്ചോണ്ടാ വന്നേക്കണേ അല്ലേ? ഞാൻ ചോദിച്ചോക്കട്ടെ, വണ്ടി എങ്ങനെ പുറകോട്ടെടുക്കുന്ന അറിയാം? ഇങ്ങനെ അങ്ങ് പിടിച്ചട്ടെ. മാജിക്കിലെ ഏറ്റവും വലിയ മന്ത്രൻ ആരാണ്? ഓപ്ഷൻ എ നവീൻ, ഓപ്ഷൻ ബി നവീൻ, ഓപ്ഷൻ സി നവീൻ, ഓപ്ഷൻ ഡി നവീൻ. ആരും എന്തിനു ഇങ്ങനെ വന്നേ? വൈശാഖകാലത്ത് എനിക്കൊരു മോഹം. സൈസുള്ള മാട്ട ലോഡ്ജൊന്നുമില്ലാട്ടോ അത്. നിങ്ങളുടെ മോഹം തീർക്കാൻ വേണ്ടി നിങ്ങളോടാണ് വന്നെ? വേറെ വല്ലോടും പോവും. അയ്യോ, അതല്ലെന്ന്. എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം. ഈ പ്രായത്തിലോ? ഞാൻ പഠിപ്പിക്കും മാഷനെ. വലതുകാലി വെച്ച് കയറാല്ലേ? അല്ല, തലയും കുത്തി അങ്ങ് കയറാം. ഈ കൊച്ചു വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സെന്ററിലെ തൂണില്ലേ, ഒടിഞ്ഞു നിക്കുക. അപ്പൊ പുള്ളിക്കാരത്ത് ഇങ്ങനെ നിക്കുവാണെങ്കിൽ തകർത്തിട്ടുണ്ട്. ഇനി അവിടെ അവിടെ പോയി മുട്ട ഇടുന്നു ഞാൻ നോക്കട്ടെ. പിറന്നല്ലോ ദ്രോഹി. പിന്നെ വയറ്റിലെ ആരെങ്കിലും പുറത്ത് പുറക്കാൻ പറ്റുമോ? ഇവിടെ ഏറ്റവും കൂടുതൽ കളിയാക്കപ്പെട്ടിരുന്ന ഒരാളാണ് നമ്മുടെ തങ്കു. തങ്കുവിന് ഫാൻസ് അസോസിയേഷൻ വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഒന്ന് കുറച്ച് ദിവസം ഒന്ന് കളിയാക്കാം. കളിയാക്കണമെങ്കിൽ കുറേ മിനിമം യോഗ്യത വേണം. അങ്ങനെയുള്ള
clipper, flip my motherfucking gloves off. നല്ല ഭാഷണുള്ള ഡ്രസ് എടുത്തു കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ഫാഷൻ ചാനൽ കണ്ടത്. ഞാൻ കണ്ടില്ലല്ലോ. നീ കൊള്ളില്ലാത്ത പടം കാണുന്ന എന്റെ കുഴപ്പമാണോ? ഞാൻ നല്ല പടം മാത്രം അതിനകത്ത് ഞാൻ കാണുന്നുള്ളൂ. ഈ സാധനത്തിനകത്തോടെ പറയണത് ആർക്കും മനസ്സിലാവാത്തത് കൊണ്ടാണ് എറണാകുളത്തും മൊത്തം ബ്ലോക്ക്. എന്റെ മൂക്കിനകത്തനാണ് ആ പഴുതാര കയറിപ്പോയോ. നെൽസന്റെ പരിപാടികള് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. നെൽസൺ എന്ന് പറഞ്ഞൊരു മൾട്ടി ടാലന്റുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെയൊന്നുമില്ലെന്നല്ല, കാരണം ഞാൻ കള്ളുകുടിയൻ കളിച്ചാൽ കള്ളുകുടിയൻ, ഇനി ഒരു പോലീസുകാരൻ കളിച്ചോട്ടെ അപ്പോഴും കള്ളുകുടിയൻ. സോറി, വഴക്ക് കിടക്കണോ? ഇല്ല, കോട്ടയം നസീറിന്റെ മെഗാഷോ നടക്കാം. ജനാർദ്ദനെ ഒറ്റ അടിയൻ പറ്റിയിട്ടോക്കുത്തരിമോനല്ലേ ഈ ഉരുള? അമ്മ ഇപ്പൊ കാക്കയ്ക്ക് കൊടുക്കും. നിങ്ങൾ ഈ ഉരുള കാക്കയ്ക്ക് കൊടുക്കാതെ നിങ്ങളുടെ രണ്ടുപേരെ ഉരുള എനിക്ക് കാക്കയ്ക്ക് കൊടുക്കാനുള്ള അവസരം തരും. ഫസ്റ്റ് നമുക്ക് എന്തെടുക്കാം? ആദ്യം നമുക്ക് ഇതെടുക്കാം. അതെടുത്താ നിന്റെ കൈ ഞാൻ വെട്ടും. അതൊക്കെ അതിനുശേഷം പുരുഷല്ലേ, അത് ഇതെടുക്കാം. ഇതെടുത്തിട്ട് നീ ഇവിടുന്ന് പോവടാ. അവസാനം എന്തെടുക്കാം? അവസാനം നമുക്ക് ഇതെടുക്കാം. ഇവിടെ 65 പെണ്ണ് കണ്ടിട്ട് ഒരു വെളുത്ത പെണ്ണിനെ കിട്ടിയത് അതിന് നീ എടുക്കൂടാ. നമ്മുടെ വേൾഡ് ട്രേഡ് സെന്റർ തകർന്ന സ്ഥലം അവിടെയൊക്കെ പോയി ഞങ്ങള് കണ്ടു. പിന്നെ അതുപോലെ നയാഗര വാട്ടർഫോൾസ് അവിടെ പോയി. പിന്നെ വേൾഡ് ട്രേഡ് സെന്റർ തകർന്ന സ്ഥലം അതൊക്കെ പോയി കണ്ടു. രണ്ടാമത്തെ പ്രാവശ്യം പറയുന്നത് ആണല്ലേ. ഞാൻ രണ്ടുപേഷം ഇവന് തന്നെ കൊടുക്കും. നല്ല റേറ്റിംഗ് ആയിരിക്കും. ഇതാണ് സാധാരണക്കാര് ഓഡിയൻസിന്റെ പബ്സ്. ഇതാണ് സാധാരണക്കാര് ഓഡിയൻസിന്റെ പബ്സ്. അല്ല, പൾസ് പൾസ്. ഈ പൾസ് മനസ്സിലാക്കി റേറ്റിംഗ് കേറത്തില്ലേ? അങ്ങനെ കാരണം കേരള സീരിയൽ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അന്യഗ്രഹ ജീവി അഭിനയിക്കുന്നത്. അതോ കഴിഞ്ഞ ദിവസം ചുംബന സമരത്തിന് വന്നതാ. ചുംബിച്ചോണ്ട് നിന്നപ്പോഴത്തേക്ക് ലാത്തി ചാർജ് മേലിച്ചോണ്ടും കടിച്ചോണ്ട് എണ്ണം ഉള്ളത് പറയാനല്ലേ. ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ പറയാ, എന്റെ സ്നേഹം പവിത്രമായിരുന്നു. അവളെയല്ല കിട്ടി, ഞാൻ വേറെ സ്ത്രീയെ. എനിക്ക് കല്യാണം കഴിക്കണം. ഇടാ, നീ വളർന്ന് വല്ല ആവുമ്പോ നിനക്ക് ഒരു കല്യാണം ഞങ്ങള് കഴിപ്പിച്ച് കാര്യം. എന്ത് വളരണ കാര്യം നിങ്ങൾ ഈ പറഞ്ഞേ? ണ്ടല്ലോ ഈ മുണ്ടൂരിയിട്ടുള്ള ഒരു അടി, തുണി പറിച്ചുള്ള അടി. അതെ അതെ, കാണിക്കാൻ പറ്റില്ല. അതിപ്പോ കാണിക്കാൻ പറ്റില്ല. അതാ പഴയ ധൈര്യമൊക്കെ പോയോ? പഴയ ധൈര്യം ഓരോ ഉണ്ടായിരുന്നു, അത് അലക്കിയിട്ട് വെക്ക. ഇപ്പൊ കാണിക്കാൻ തലയും കുത്തി പാടേണ്ടി വരുമോ? വിരലുകൾ പോലുമില്ലാത്ത ആനകൾ അച്ചാർ നക്കൂ. അങ്ങനെ നക്കൂലേ. കാട്ടിലെ കുരങ്ങന്മാ, കാട്ടിലെ കുരങ്ങമ്മ, ിൽ ബലൂൺ പൊട്ടിക്കും. ചെറിയുമ്പോ
ഇവിടെ ഒരു സ്ട്രക്ചർ വേണേ അത് വേണം 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 കിടക്കം വരുന്നുണ്ടോ ഭാര്യ സഹോദരന് നമോ ഭാഗം. അഞ്ചാം ക്ലാസ്സിൽ വെച്ച് ഉണ്ടായതാ, അത് മാറി. എന്തോന്ന് ആമവാദം? അയ്യോ, ഇത് അലമാര ടീമിലെ ആൾക്കാരാ. അയ്യോ, ഇൻസ്റ്റാൾമെന്റിൽ അലമാര എടുത്തിട്ട് വീട്ടിൽ ചെന്നിട്ട് കണക്കുണ്ട് ചേട്ടാ. ഇൻസ്റ്റാൾമെന്റ് അല്ല, അലമാര സിനിമയിലെ ആൾക്കാരാ. ആണോ? ആ, ദേ ഇതാണ് അതിഥി. ബാക്കിയെല്ലാരും വലിഞ്ഞേറി വന്നവരാണോ? നിങ്ങളുടെ കൂടെ തന്നെ ദാക്ഷായണി മരിച്ചുപോയില്ലേ? ഓ, പിന്നെ നിങ്ങൾ എന്താ മരിക്കാതെ ഇങ്ങനെ കിടക്കണേ?